ഹൃദയത്തിൽ അച്ഛൻ ടെലിസീരിയൽ. മനുഷ്യവാസമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും സന്ദർശിച്ച 75-കാരിയായ ശ്രീദേവി അന്തർജനം ഉലകം ചുറ്റും അന്തർജനം എന്നാണ് അറിയപ്പെടുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങി വരാനാണ് അന്തർജനങ്ങളോട് VT ഭട്ടതിരിപ്പാട് ആവശ്യപ്പെട്ടതെങ്കിൽ ശ്രീദേവി അന്തർജനം അതിനപ്പുറം പോയി. കുഴിക്കാട്ടുശേരിക്കടുത്ത് പുത്തൻചിറയാണ് ശ്രീദേവി അന്തർജനം ജനിച്ച തറവാട്. ഭർത്താവിന്റെ കാസർഗോഡുള്ള തറവാട്ടിൽ നിന്നും പുത്തൻചിറയിലെ സ്വന്തം ഇല്ലത്തെത്തുമ്പോൾ ശ്രീദേവി അന്തർജനം കുഴിക്കാട്ടുശേരി മഠത്തിലെത്തിച്ചേരും. അച്ഛനാണ് ശ്രീദേവി അന്തർജനത്തെ പഠിപ്പിച്ചതും ഉലകം ചുറ്റും അന്തർജനമാക്കി മാറ്റിയതും. ധന്യൻ വിധേയത്തിൽ അച്ഛന്റെയും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യാമ്മയുടെയും കബറിടം സന്ദർശിച്ച് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. തന്നെ ഈ നിലയിലാക്കി തീർത്ത അച്ഛന്റെ അനുഗ്രഹം ഇനിയും വേണമെന്ന ആഗ്രഹത്താലും ആ പുണ്യശ്ലോകന്റെ ഓർമ്മകൾ മനസ്സിൽ സന്തോഷം നിറയ്ക്കുകയും ദൈവത്തിന് നന്ദി പറയുവാനുമുള്ള അവസരമായുമാണ് ശ്രീദേവി അന്തർജനം എല്ലാ വർഷവും ഈ വരവിനെ കാണുന്നത്.
പിതൃതുല്യനായ വിധേയത്തിലച്ഛന്റെ കബറിടം സന്ദർശിക്കുകയും തന്നെ സ്നേഹിച്ചു വളർത്തിയ സിസ്റ്റേഴ്സിനെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങുവാനുമാണ് അവർ എത്തിച്ചേരുന്നത്. വളരെ സന്തോഷത്തോടെയാണ് ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് വിധേയത്തിലച്ഛന്റെ മാനസപുത്രിയെ വരവേറ്റതും ആദരിച്ചതും. സഹപാഠിയായിരുന്ന പി കെ മേരി എന്ന സിസ്റ്റർ റെഡ്ഡുവിനുമായുള്ള ഒരു കണ്ടുമുട്ടൽ. ഇവിടെ സിസ്റ്റർ ഡോമിറ്ററിയിൽ ഉണ്ട്. സിസ്റ്റർ ബിയാട്രീസ് മരിച്ചു, സിസ്റ്റർ ഫെറീസ് മരിച്ചു, സിസ്റ്റർ ഫ്രാങ്കോ മരിച്ചു. പിന്നെ സിസ്റ്റർ അനസ്താസിയമ്മ വളഞ്ഞു കുത്തിങ്ങനെയായി. ബ്രാഹ്മണ സ്ത്രീകളുടെ ജീവിതം കീഴാള സ്ത്രീകളെക്കാൾ മോശമായിരുന്ന കാലഘട്ടത്തിന്റെ പ്രതിനിധിയായ ശ്രീദേവി അന്തർജനത്തിന്റെ കഥ പുതുതലമുറകൾക്ക് പുതുമ തന്നെയാണ്. ശ്രീദേവി ടീച്ചർ എന്ന ശ്രീദേവി അന്തർജനം എന്നാണ് ഉലകം ചുറ്റും അന്തർജനം, യാത്രകളുടെ അന്തർജനം എന്നൊക്കെ അറിയപ്പെട്ടു തുടങ്ങിയത്. ടീച്ചർ എത്ര രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുണ്ട്? 38 വർഷം ഞാൻ അധ്യാപിക എന്ന പേരിൽ സേവനം ചെയ്തിരുന്നു. പഠിപ്പിക്കുമ്പോഴൊക്കെ കുട്ടികളോട് അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ചാൽ വൃത്തിയായി പറഞ്ഞു കൊടുക്കാനും എനിക്ക് അറിയുമായിരുന്നില്ല. ഏതെങ്കിലും ഒരു കാലം ഞാൻ നന്നായി വരുന്നുണ്ടെങ്കിൽ അന്നേരം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എൻ്റെ ഹൃദയം നിറച്ചു വെക്കണമെന്ന് ഞാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു. ആദ്യമായിട്ട് ഞാൻ യാത്ര പോയത് ഇന്ത്യ കറങ്ങുക എന്നായിരുന്നു. കൈലാസ യാത്രയിലാണ് എനിക്ക് ചൈനയിൽ കടക്കാൻ കഴിഞ്ഞത്. സിംഗപ്പൂര്, മലേഷ്യ, അൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ദുബായി, കുവൈത്ത്, മസ്കറ്റ് ദിക്കുകളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അമേരിക്കയിൽ ലോസ് ആഞ്ചൽസ്, ലോസ് വേഗാസ്. അതുകൊണ്ട് യാത്ര ജീവിതത്തിൽ ഒരു ഹരമായി. 2003 ഞാൻ യൂറോപ്യൻ യാത്രയ്ക്ക് ഒരുങ്ങിയത്. ലണ്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഹോളണ്ട്, ഫിൻലാൻഡ്, റോട്ടർഡാം, ആംസ്റ്റർഡാം, പാരീസ്, സ്വിറ്റ്സർലൻഡ്. അക്കൂട്ടത്തിലാണ് എനിക്ക് വത്തിക്കാൻ സിറ്റിയിൽ പോകാൻ സാധിച്ചത്. വത്തിക്കാൻ സിറ്റിയിൽ പോകുമ്പോൾ നമ്മുടെ പാപ്പയുടെ പിറന്നാൾ ദിവസമാണ് വത്തിക്കാൻ സിറ്റിയിൽ കയറുന്നത്. വത്തിക്കാൻ സിറ്റിയിൽ പോകാനുള്ള ഒരു പ്രചോദനവും എനിക്കുണ്ട്. ഈ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ നമ്മുടെ ജോസഫ്, ഫാദർ ജോസഫ് വിധേയത്തിൽ നമ്മുടെ സ്കൂൾ മാനേജരാണ്. അപ്പോൾ ഇൻ്റർവൽ സമയം കിട്ടുമ്പോൾ പള്ളിക്ക് വരാറുണ്ട്. പള്ളിക്ക് വരുമ്പോൾ അച്ഛൻ്റെ സ്നേഹവായ്പും ആ ബഹുമാനവും ആ സന്തോഷവും ഞാൻ ശരിക്കും അച്ഛൻ്റെ അടുത്ത് അനുഭവിച്ചിട്ടുണ്ട്. അച്ഛനെ നിവർന്ന് ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്. നമസ്കരിക്കുമ്പോൾ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം കൊണ്ടായിരിക്കാം എനിക്ക് വത്തിക്കാൻ സിറ്റിയിൽ പാപ്പയെ കാണാൻ ഇടയായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. പുത്തഞ്ചരയാണല്ലോ ടീച്ചറിൻ്റെ ഇല്ലം, അതിനെക്കുറിച്ച് ഒന്ന് പറയാവോ? എൻ്റെ ഇല്ലം താന്നി മതിയത്ത് മനയാണ്. പണ്ട് വലിയ ജന്മി കുടിയാൻ വ്യവസ്ഥകളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. ഒരുപാട് പൈസയൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. എല്ലാം കുടിയാൻ കൈവശമായതുകൊണ്ട് ദാരിദ്ര്യം വേണ്ടത്ര അനുഭവിക്കുന്ന കാലത്താണ് ഞാൻ അവിടെയുള്ളത്. ഞങ്ങൾ ഒരു 10-40 കുട്ടികളുണ്ടായില്ലത്തെ എല്ലാവരും കൂടെ കൂടിയിട്ട്. സ്കൂളിൽ പഠിക്കാൻ വരിക എന്നുള്ള കാര്യം നിഷിദ്ധമാണ്. പുറത്തു പോയാൽ പിന്നെ അകത്തേക്ക് കയറണേ കുളിച്ചിട്ട് വേണം പോകാൻ. കുളിക്കുക വലിയ പ്രശ്നമാണത്, കുളിയാണ് അവിടെ ആവശ്യം. അന്ന് ബഹുഭാര്യാത്വം നിലവിലുള്ള കാലമാണ്. അപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചാൽ 5-6 ഒക്കെ ഭാര്യമാരുണ്ട്, അതിലൊക്കെ മക്കളുണ്ട്. കുടുംബം അങ്ങനെ നിറഞ്ഞു കിടക്കും. ആർക്കും വിദ്യാഭ്യാസം വേണ്ട, വൈദിക അധികാരം മാത്രമേ ഉള്ളൂ. കർമ്മങ്ങളൊക്കെ ചെയ്തോളുക, വേദം പഠിച്ചോളുക, ഓത്തു ചൊല്ലിക്കൊള്ളുക, അങ്ങനെ പുരാണങ്ങൾ പഠിച്ചോളുക. ഇങ്ങനെ സ്കൂൾ പഠിപ്പോ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും സ്വാതന്ത്ര്യമില്ല. ആ കാലഘട്ടത്തിലാണ് ഞാൻ പഠിക്കാനായിട്ട് തയ്യാറാവുന്നത്. പുത്തഞ്ചിറ വടക്കുമുറി എന്ന് പറഞ്ഞ ഒരോല മേഞ്ഞ ഷെഡിലാണ് എൻ്റെ LP വിദ്യാഭ്യാസം. LP UP സ്കൂളിലെ പഠിപ്പ് കഴിഞ്ഞപ്പോൾ എന്നെ അവർ തളക്കാൻ തന്നെ തീരുമാനിച്ചു. അന്നത്തെ കാലത്തൊക്കെ ബാല്യവിവാഹമാണ്, 10 വയസ്സാവുമ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പം ബാല്യവിവാഹം എന്ന് പറയുമ്പോൾ വിവാഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് 10-ാം ക്ലാസ് പരീക്ഷ എഴുതാതെ വിവാഹത്തിന് ഞാൻ തീരുമാനിച്ചിട്ടില്ല, വിവാഹം വേണ്ടാന്ന്. കല്യാണം തീരുമാനിച്ചു വെച്ചപ്പോൾ വേളിക്ക് വേളിക്കാരൻ മലബാറുകാരനാണ്, ഇവിടെ ഒന്നുള്ളവനല്ല.
നിങ്ങൾക്കൊക്കെ അറിയാം, കൈതപ്രത്തിന്റെ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? കൈതപ്രത്തിന്റെ ചേട്ടനാണ് എൻ്റെ വേളിക്കാരൻ. അപ്പോൾ വേളി നിശ്ചയിച്ച് 10-ാം ക്ലാസ് പാസ്സായിട്ടേ വേളി കഴിക്കൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ഇല്ലത്ത് പിടിച്ചു നിന്നു. അന്ന് തൊട്ടയിത്തം തീണ്ടിയയിത്തം ഒക്കെയുള്ള കാലമാണ്, അയിത്താചാരങ്ങൾ നടന്നിരുന്ന കാലഘട്ടമാണത്. വെള്ളത്തുണികൾ ആര് തൊട്ടാലും, അത് നമ്മൾ തൊട്ടാൽ അതെടുത്ത് കുളിക്കണം, അങ്ങനത്തെ കാലഘട്ടത്തിലാണ് ഞാനെല്ലാം ജീവിക്കുന്നത്. സ്കൂളിൽ പോവുക എന്നുള്ളത് ഇല്ലത്ത് പ്രശ്നമാണ്, അശുദ്ധമായി എന്നാണ് അവരുടെ പ്രശ്നം. ഈ അശുദ്ധി നേരിടണമെങ്കിൽ പുറത്തിറങ്ങാൻ പാടില്ല, കളർ വസ്ത്രങ്ങൾ തൊട്ടുകൂടാ, വേറൊരാളെ തൊട്ട് ഭക്ഷണം കഴിച്ചുകൂടാ, ഇതൊക്കെയാണ് അവരുടെ നിയമങ്ങൾ. അപ്പോൾ ഞാൻ എന്ത് വേണം എന്ന് ഞാനിങ്ങനെ ഗൗരവമായിട്ട്, എൻ്റെ മണ്ഡലത്തിൽ വേണ്ടത്ര പഠിക്കണം, എന്തായാലും എന്ത് കഷ്ടം കഴിഞ്ഞാലും ശരി സ്കൂളിൽ പോകണം, അതെൻ്റെ ലക്ഷ്യമാണ്. ഈ യാത്ര പോലെ തന്നെ, ലോകം ചുറ്റിയ പോലെ തന്നെ ഇതും എൻ്റെ ഒരു ആവശ്യമാണ്. ഞാനേതായാലും പുറത്തിറങ്ങി കുറച്ച് ശുദ്ധവും മൈത്രിയൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ച കൂട്ടത്തിലാണ്, ഞാൻ അത്ര ശുദ്ധമൊന്നും കൂട്ടാക്കൂല. അപ്പം ഞങ്ങളുടെ സമുദായത്തിൽ, ബ്രാഹ്മണ സമുദായത്തിൽ പെൺകുട്ടികൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെയുള്ള കാലമായതുകൊണ്ട് നിഷിദ്ധമായിരുന്നു, പഠിക്കാൻ പോകാൻ പാടില്ല, കുട്ടികൾക്ക് പോകാം. ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഇല്ലത്ത് ഭയങ്കര പ്രശ്നമായി. ആർക്കും എന്നെ സ്കൂളിൽ അയക്കുന്നത് ഇഷ്ടമല്ല, എല്ലാവരും ബഹളം വയ്ക്കാൻ തുടങ്ങി, എന്നെ കണ്ടാൽ മിണ്ടാതെയായി, വളരെയധികം കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. ആരും ഒരു സഹകരണത്തോടുകൂടി എന്നോട് പെരുമാറിയില്ല. നീ സ്കൂളിൽ പോവുകയാണെങ്കിൽ നിൻ്റെ ഇഷ്ടം പോലെ നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കാണിച്ചോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ എതിർത്തു. ഭയങ്കര വഴക്കും വാക്കാണൊക്കെ ആയി. വയസ്സ് നിനക്ക് 15 വാണക്കേട്. 13-ാം വയസ്സിൽ വേളി കഴിച്ചു കൊടുക്കേണ്ടിരുന്ന കുട്ടിയാ നീ, അറിയോ നിനക്ക്? ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? നിനക്ക് 10-ാം തരം വരെ പഠിക്കണമെന്നേ പറഞ്ഞുള്ളൂ. അമ്മയൊന്ന് ഉപദേശിച്ച് ഇവളെ നേരെയാക്കുക. നീ എന്താ ഇങ്ങനെ പറയണേ? രാമഫലോടാ കയർത്ത് സംസാരിക്ക. ഞാൻ നിഷേധിത്തരം ഒന്നും പറഞ്ഞില്ല. പഠിച്ച് പഠിച്ച് നിഷേധിയായി കുട്ടി. ഇല്ലത്ത് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ ആചാരങ്ങൾ തെറ്റിച്ച് 7-ാം തരം വരെ സ്കൂളിൽ പോയി പഠിച്ചത്. ഇനി ഇല്ലത്ത പടി ഇറങ്ങി പോരുത്. സ്കൂളിൽ പോയേ പറ്റൂ, പോയേ പറ്റൂ. ശ്രീദേവി നീ ഒന്ന് അടങ്ങ്. ഇവളെന്ത് ഭാവിച്ച? കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ പഠിക്കാൻ പുറപ്പെടുന്നു. നിനക്ക് പഠിക്കണം, 10-ാം തരം വരെ പഠിക്കണം. പെങ്കിടാങ്ങളുടെ ശബ്ദം ഉയരണ്ട, വെച്ചുപോജുകളില്ല ഇത്. പെണ്ണിന് അനുസരണ ഇല്ലാണ്ടായാൽ എന്താണെന്ന് അറിയോ തറവാട്ടിൽ സംഭവിക്കുക? ശിവ ശിവ. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നിനക്ക് 10-ാം ക്ലാസ് വരെ പഠിക്കണം, പാസ്സാവണം, ജോലിക്കും പോണം. രാമപ്പ, പെൺകുട്ടികളെ നിലക്കേർത്തണം. സമുദായത്തിലെ നിയമങ്ങൾ തെറ്റിക്കാനുള്ളതല്ല, പെൺകുട്ടികൾ പുറത്തിറങ്ങി പഠിക്കണ്ട. മോഹനേട്ടന് കോളേജിൽ പോയി പഠിക്കാൻ സാധിക്കണുണ്ടല്ലോ, ഈ അമ്മയുടെ വയറ്റിൽ പറഞ്ഞതാ ഞാനും. പെൺകുട്ടികളായാലും പഠിപ്പുരയ്ക്ക് പുറത്തിറങ്ങരുത്, ഇത് എന്ത് നിയമം? ശ്രീദേവി തരട്ടില്ലേ, തരള മുമ്പ് തന്നെ നിന്റെ അമ്മാത്തുള്ളവർക്ക് സമ്മതമല്ല പഠിപ്പിക്കണമെന്നും, പിന്നെയല്ലേ തരണ്ടിട്ട്. അതിനെന്താ കൃഷ്ണഫ, അങ്ങനത്തെ എത്ര കുട്ടികളുണ്ടെന്നറിയോ ഇപ്പൊ സാധനത്തിലും വിദ്യാലയത്തിലും ഒക്കെ? കോഴിക്കോടും മദ്രാശിയിലും കുടിപ്പാർത്ത് പഠിക്കണുണ്ടേ പെൺകിടാങ്ങള്. പിന്നെന്താ, എനിക്ക് പഠിക്കാണ്ട് കഴിയില്ല. അപ്പാ എന്താ കുട്ടിയുടെ അഹങ്കാരം, സമ്മതിക്കരുത്. നീ ഒന്ന് അടങ്ങ് ശ്രീദേവിയെ. 7-ാം തരം വരെ ഞാൻ പഠിച്ചു, ഇനി 10-ാം തരം വരെ പഠിച്ചേ ഞാൻ അടങ്ങും. ദേ 7-ാം തരം വരെ ശി കൂടിപ്പോയി, ഇനി ഹൈസ്കൂളിൽ പോണെന്ന് പറഞ്ഞാൽ ഇല്ലക്കാരൊരു വരവുണ്ട്, കൂട്ടവും കുറിയായി. ആയിക്കോട്ടെ, കൂട്ടം കൂടുന്നൊരു കൂട്ടം കൂടിക്കോട്ടെ, കുറെ ഇടണ്ടൊരു കുറെ ഇട്ടോട്ടെ, അതിന് എനിക്കെന്താ? എന്താ പെണ്ണിന്റെ ഒരു ഭാവം? സാർ അധികം മുഷിയുണ്ടോ, വേഗം കോളേജിൽ പോ, വേഗം പോ. ശ്രീദേവി എന്താ ഇത്ര സംശയിക്കാനുള്ളത്? അടുത്തുള്ളവരൊക്കെ ഇളകി വശാവും, വൈദികനെ വരുത്തും, ഈറ്റും മാറ്റും മുടക്കും, ക്രിയാദികളും മുട്ടിക്കും, അവരാച്ചാ മഹാപഴമക്കാരും. എന്നാ അവരെന്നെ പുറത്താക്കിക്കോട്ടെ, എത്രയായാലും ഇല്ലത്തുള്ളവരെ കൊണ്ട് എനിക്ക് ഇത്രയും ഉണ്ടായിട്ടുള്ളൂ, ഇനി അത്രയും വേണ്ടി. നീ എന്താ കഴിഞ്ഞില്ലേ? അതെ, ധിക്കാരം തന്നെയെന്ന് കരുതിക്കോളൂ. നിനക്ക് പഠിക്കണം, അമ്മാവന് ഞാനൊന്ന് വിവരം ധരിപ്പിക്കട്ടെ, അമ്മാവൻ ഇത്രയോടെ വരട്ടെ, എന്നിട്ടവൻ ബാക്കി കാര്യം. ഇവളോട് പറഞ്ഞിട്ട് ഒരു ബലവും ഇല്ല, പിടക്കോഴി ഓവണ കാല, കലികാലം തന്നെ കലികാലം. നാരായണ നാരായണ നാരായണ. ഇത്രയധികം പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ട് എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്? വിദ്യാഭ്യാസം ഗൗരവമായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക്
കുട്ടികളൊക്കെ ഇങ്ങനെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ, കുഴിക്കാട്ടുശ്ശേരി ഒരു സ്കൂളുണ്ട്, മഠത്തിൻ്റെ സ്കൂളാണ്, അവിടെ ഒരു അച്ഛനുണ്ട്, വിധയത്തിൽ അച്ഛൻ. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്, എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഹൈസ്കൂളിൽ ചേരണില്ലേ? ഇല്ല, പോകണ്ടെന്ന് പറഞ്ഞു. വേളി കഴിക്കാൻ പോവാ? മൂലകാരണം അത് തന്നെയാ. എന്താ ചെയ്യാ? നിങ്ങൾ ഏത് സ്കൂളിൽ ചേർന്നു? പുത്തൻചിറ സെന്റ് മേരീസ് ഹൈസ്കൂളിലാ. കുറെ ദൂരമില്ല സ്കൂള്? അതെ, 1.5 മണിക്കൂർ നടക്കണം. കന്യാസ്ത്രീകളുടെ സ്കൂളാ. വിധേയത്തിലച്ഛനാ മാനേജർ. പഠിക്കാൻ പണമില്ലെന്ന് പറഞ്ഞപ്പോ അച്ഛൻ ഫീസ് വേണ്ട, പഠിച്ചോളൂ എന്ന് പറഞ്ഞു. സത്യം? ഉച്ചക്കഞ്ഞ് ഹൈസ്കൂളിലില്ല. അച്ഛൻ ഞങ്ങൾക്ക് LP സ്കൂളിലെ കഞ്ഞിയാ തരുന്നത്. ഞാനിതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഈ കളർ ഡ്രസ്സ് സ്കൂളിൽ നിന്ന് തന്നതാ. ഇല്ലത്ത് പണമില്ലാന്ന് വിഷമിക്കണ്ട, അച്ഛൻ സഹായിക്കും. ശ്രീദേവി, ഞാൻ എന്താ ചെയ്യുക? പോന്നോളൂ ശ്രീദേവിയെ, നല്ല സ്കൂളാ. നടക്കോന്നറിയില്ല, അമ്മയോടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. വേളിക്ക് ഞങ്ങളെയൊന്നും ക്ഷണിക്കില്ലല്ലോ, തീണ്ടലുള്ളവരല്ലേ ഞങ്ങൾ. ആരും ഒരു സഹകരണത്തോടു കൂടി എന്നോട് പെരുമാറിയില്ല. ഭയങ്കര വഴക്കും വാക്കാണൊക്കെ ആയി. ഈ സ്ഥിതിയിൽ ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് പഠിച്ചേ പറ്റൂ. വിഷമിക്കാതെ ശ്രീദേവിയെ, അമ്മക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം. ഈ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7-ാം തരം വരെ പഠിച്ചില്ലേ? അത് തന്നെ ലോകമഹാത്ഭുതം. ഇല്ലത്തെ പഠനമല്ലാതെ മറ്റൊരു പഠനവും പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടില്ല. നീയാണത് ധിക്കരിച്ച് സ്കൂളിൽ പോയത്. എന്ത് ദുഷ്പേര് ഞാനും അച്ഛനും സമുദായക്കാരിൽ നിന്ന് കേട്ടെന്നറിയോ? 10-ാം തരം വരെ ഞാൻ പഠിച്ചോട്ടെ, അത് കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടത്തിന് ഞാൻ സമ്മതിച്ചോളാം. ഈ സ്കൂളിൽ പോവാൻ എല്ലാവരും സമ്മതിച്ചെന്നിരിക്കട്ടെ ശ്രീദേവിയെ. എങ്ങനെയാ ഫീസ് കൊടുക്കുക? എങ്ങനെയാ നല്ല വസ്ത്രം ധരിക്കുക? എങ്ങനെയാ പുസ്തകം വാങ്ങിക്കുക? ഇല്ലത്തെ സ്ഥിതി കഷ്ടമാണെന്ന് അറിയില്ലേ കുട്ടിയെ നിനക്ക്? കുഴിക്കാട്ടുശ്ശേരിയിൽ ഒരു സ്കൂളുണ്ട് അമ്മേ, നസ്രാണികളുടെ സ്കൂളാ. അവിടുത്തെ സ്കൂൾ മാനേജർ ഒരു പള്ളിയിലച്ചനാ. വിധേയത്തിൽ പിതാവെന്ന നാട്ടുകാർ വിളിക്കണേ. ഞാനും കേട്ടിരിക്കണോ? നമ്മുടെ സങ്കടം ചെന്ന് പറഞ്ഞ അദ്ദേഹം നല്ലത് ചെയ്യും. പലരും പറഞ്ഞറിഞ്ഞു, അമ്മ എന്നെയും കൂട്ടി അച്ഛനെ കണ്ട് ഒന്ന് സങ്കടം പറയണം. അതെനിക്കാവൂ, ഇല്ലത്തെ ദാരിദ്ര്യം ചെന്ന് പറയാൻ വിഷമമുണ്ട്. അമ്മ, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ, ഞാനൊന്ന് രക്ഷപ്പെട്ടോട്ടെ. ഈ പരിതാപകരമായ അവസ്ഥ, ഭക്ഷണം, വസ്ത്രം, വിദ്യാഭ്യാസം, സാമൂഹ്യ അനീതികൾ, ഇതൊക്കെ ഞാൻ എങ്ങനെ നേരിടണം എന്നുള്ള ആ ഒരു പ്രശ്നങ്ങളെ കൊണ്ട് ഞാൻ ആകെ വിഷമിച്ചു പോയി. എനിക്കൊരു അമ്മാവൻ ഉണ്ടായിരുന്നു, തൃപ്രയാർ മേശാന്തിയാണ് എൻ്റെ അമ്മാവൻ. ആ അമ്മാവൻ പറഞ്ഞു, ശ്രീദേവിയെ എങ്ങോട്ട് വന്നോളൂ, ഓപ്പോൾ എവിടെയാ? ആ ഓപ്പോൾ എങ്ങോട്ട് വരിക? ഞാനിവിടെ വണ്ടി ഇറങ്ങുമ്പോ തന്നെ കേട്ടു ഇല്ലത്തെ വിശേഷങ്ങള്. സമുദായം ഒന്നടങ്ങി എതിർപ്പാ, നാണം കിട്ടു. പുറത്തെ കേറി കൊത്തണ്ട, നിലം നോക്കി നിന്നോളൂ. ഇവൻ പറയണേലും കാര്യണ്ടേ? കാര്യണ്ടെന്ന് തന്നെ വെച്ചോളൂ. നാട്ടിലെ കുട്ടികളും മുഴുവൻ സ്കൂളിലും ബോർഡിങ്ങിലും നിന്ന് ആണും പെണ്ണും വ്യത്യാസമില്ലാണ്ട് പഠിച്ച മിടുക്കന്മാരാണ്. കാണില്ലേ ആരും ഒന്നും? നമ്മൾ മാമൂലുകൾ അങ്ങനെ മുറുകെ പിടിച്ചേ പുറകോട്ട് പുറകോട്ട് അങ്ങനെ പോണ്ട. ജന്മിയാ പോലും കാലാണാ തികച്ച് മടിശീലയിൽ എടുക്കാനുണ്ടോ? ദാനവും ദക്ഷിണയും വാങ്ങി
എത്ര നാൾ കാലം ഇങ്ങനെ കഴിയും? ബ്രാഹ്മണൻ ബ്രാഹ്മണൻ തന്നെയാ, വീട്ടിയുടെ നാടകം കണ്ടും വായിച്ചും. അമ്മ വിപ്ലവം പ്രസംഗിക്ക. വിപ്ലവം മനസ്സിലെങ്കിലും വേണം. ചെറുപ്പമല്ലേ നീയേ, നീ ആ ശ്രീദേവി കുട്ടിയെ കണ്ടുപിടിക്ക. ആ പെണ്ണിന്റെ ധൈര്യവും ചങ്കുറ്റവും ഇല്ലാണ്ട് പോയല്ലോ നിനക്ക്. ശ്രീദേവി നീ പഠിച്ചോളൂ കുട്ടിയെ, പഠിച്ചു വല്ല നിലയിലെത്തണം. ആഗ്രഹിക്കുന്നവർക്കും പരിശ്രമിക്കുന്നവർക്കും മാത്രമേ ജീവിത വിജയമുള്ളൂ. കാരണം അവരുടെ കൂടെ ഈശ്വരനുണ്ടാവും. ഇവിടെ മാനം വിഴിഞ്ഞ് വീഴുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അച്ഛനില്ലാത്ത കുട്ടിയാ, പഠിക്കാൻ അമ്മാവിനെ കൊണ്ട് ആവുന്നത് ചെയ്യാം. ഇല്ലത്തും കാര്യങ്ങൾ കഷ്ടം തന്നെ, എങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം. പുത്തഞ്ചേരി സ്കൂളിനെ കുറിച്ച് പോയൊന്ന് അന്വേഷിച്ചോളൂ. രക്ഷിതാവൊന്നും എനിക്ക് വരാനില്ല. എൻ്റെ അമ്മയെയും കൂട്ടി അമ്മ മറക്കൊട കൊട പിടിച്ചിട്ട് വേണം അമ്മയ്ക്ക് വരണമെങ്കിൽ. അങ്ങനത്തെ കാലഘട്ടമായിരുന്നു അത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നോ മറക്കൊട എന്നുള്ള സാധനം? അത് പിടിച്ചിട്ട് വേണം വരാൻ. അങ്ങനെ അമ്മയെയും കൂട്ടി ഇവിടെ വന്ന് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴേ വിദേശത്തിൽ അച്ഛൻ ഇതവിടെ ഒരു ഗോപുരം പോലെ ഒരു കൊച്ചു പൊരയുണ്ടായിരുന്നു, അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ വന്നാണ് ഞാൻ കാണുന്നത്. നമസ്തേ. അന്തർജനങ്ങൾ ഇതുവഴി അങ്ങയൊന്ന് കാണാൻ വന്നത്. വിഷമിക്കാതെ, ഒരന്യതാബോധം വേണ്ട. എന്ത് സഹായമാ വേണ്ടത്? മടിക്കാതെ പറഞ്ഞോളൂ. വഴിതെറ്റി വന്നതല്ല, സഹായം അഭ്യർത്ഥിക്കാൻ തന്നെ. ഇതെന്റെ മകള് ശ്രീദേവി, ഏഴാം തരം വരെ പഠിച്ചു. അത് അത്ഭുതമായിരിക്കുന്നു. വേളി കഴിഞ്ഞില്ലേ കുട്ടിക്ക്? നിക്കിപ്പോ വേളി വേണ്ട, നിക്ക് പഠിക്കണം പിതാവേ. അങ്ങേക്ക് കാര്യം മനസ്സിലായല്ലോ. അതിനെന്താ, കുട്ടിയെ സ്കൂളിൽ ചേർത്തോളൂ. പ്രതിസന്ധിയിലാണ് ഞങ്ങൾ, എതിർപ്പുകൾ രൂക്ഷം. വേളി പോലെ നാട്ടിൽ നിന്ന് കിട്ടിയില്ല പുറത്തിറങ്ങി പഠിച്ച കുട്ടിക്ക്. തോന്നിയാസി എന്ന ചീത്ത പേരും ഇല്ലത്തൊന്നും ആരും സഹായിക്കില്ല. ഫീസിനോ വസ്ത്രത്തിനോ ആഹാരത്തിനോ വേണ്ടതില്ല, ആഗ്രഹം മാത്രം. എന്റെ കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം, സന്മനസ്സുണ്ടാവണം. അമ്മ ഇങ്ങനെ വിഷമിക്കാതെ. കുട്ടിയുടെ അവകാശമാണ് വിദ്യാഭ്യാസം, ആരുടെയും ഔദാര്യമല്ല, എന്റെ കടമയും. ഏറ്റെടുക്കാൻ ഞാൻ. ചിലവുകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, നാളെ വന്ന് ചേർന്നോളൂ. സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞോളാം. ഞങ്ങൾ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറയുമ്പോഴേ ഒന്നും അന്താളിക്കണ്ട, നമുക്കൊക്കെ ശരിയാക്കാം. പക്ഷേ എനിക്കതിൽ സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാര്യം, അങ്ങനൊരു കുട്ടി വന്നു ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു എന്തെങ്കിലും ആയിട്ട് കൂടെ, അങ്ങനെയല്ല. ആ കുട്ടിയെ നന്നാക്കിയിട്ടെടുക്കണം എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടി സിസ്റ്ററെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ ചേർത്ത് എന്നെ ഇവിടെ പഠിപ്പിക്കുകയാണ് അച്ഛൻ ചെയ്തത്. അച്ഛൻ്റെ മുമ്പിൽ വെച്ച് അമ്മ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, അമ്മയുടെ കഷ്ടപ്പാടും അമ്മയുടെ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോഴേ അച്ഛന് മനസ്സിലായി എന്തോ കാര്യമായ കുഴപ്പമുണ്ട്, എന്തെങ്കിലും ഇതിന് പരിഹാരം കണ്ടുപിടിക്കണമെന്ന്. പറയുന്നത് അധികപ്പറ്റാണ്. ഒരു സഹായം കൂടി ചെയ്തു തരണം. ഇല്ലത്തെ ആകെ കോലാഹലമാണ്, പ്രശ്നം വേളി പഠിപ്പ്. ഇവളെ ആർക്കും മനസ്സിലാവണില്ല. ഇല്ലത്ത് വരെ അങ്ങൊന്ന് വരണം. ഇവളുടെ പഠനം വേറെ സ്വപ്നമായി തീരും. മനസ്സിലായി, ഞാൻ വരാം. സന്തോഷമായിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ സിസ്റ്റർ ഡൊമിറ്റില, ഇപ്പോൾ 88 വയസ്സ് പ്രായമുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് വിധേയത്തിലച്ഛൻ
സ്കൂൾ മാനേജറായിരുന്ന കാലം ഞാൻ സ്കൂളിലെ വിവിധ സംഘടനകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. സാമ്പത്തികമായി വളരെ ഞെരുക്കമുണ്ടായിരുന്ന കാലയളവ്. കെട്ടിടപ്പണി ബാധ്യതയായി. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കേണ്ടത് മാനേജ്മെൻ്റാണ്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ കുട്ടികളെ ഫീസില്ലാതെ പഠിപ്പിക്കുക ദുഷ്കരമായിരുന്നു. കുറച്ച് കുട്ടികളെ അച്ഛൻ സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ട്. ശ്രീദേവി അന്തർജനം എന്ന കുട്ടിയുടെ കാര്യം സംസാരിക്കുവാൻ അച്ഛൻ എന്നെ വിളിപ്പിച്ചു. ശ്രീദേവിയെ കൂടി നമുക്ക് പഠിപ്പിക്കാം. കുട്ടിയുടെ അമ്മ വന്ന് ഇല്ലത്തെ കഷ്ടതകൾ പറഞ്ഞപ്പോ വിഷമമായി. എനിക്ക് സന്തോഷമായി പിതാവേ. നിലനിൽപ്പാണ് പ്രശ്നം. വൻ ബാധ്യതയിലാണ് ഉച്ചകഞ്ഞി കൊടു. അധ്യാപകരുടെ ശമ്പളം പോലും കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റണില്ല. അച്ഛനെല്ലാം അറിയാലോ. വീണ്ടും കുട്ടികളെ സൗജന്യമായിട്ട് പഠിപ്പിക്കാന്ന് വെച്ചാ എങ്ങനെയാ? ആരാ സിസ്റ്റർ ഈ സ്കൂളിന്റെ ഉടമസ്ഥൻ? ജീസസ്, എല്ലാ സമ്പത്തിന്റെയും ഉടയവൻ. മനസ്സിലായോ സിസ്റ്റർക്ക്? എന്താ വിശ്വാസമില്ലാതെ സംസാരിക്കുന്നത്? ഞാനും സിസ്റ്ററും എന്തിനു വേണ്ടിയാ നിലകൊള്ളേണ്ടത്? കാലിത്തൊഴുത്തിൽ ജനിച്ച് ലാളിത്യത്തിന്റെ മഹനീയ മാതൃകയായ ഉണ്ണിയേശുവിന് വേണ്ടി. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. മനസ്സിലായോ? സമാധാനമായിട്ട് പോയിക്കൊള്ളു. അച്ഛന്റെ വിശ്വാസതീക്ഷ്ണത, ദൈവാശ്രയബോധ എന്നെ അത്ഭുതപ്പെടുത്തി. സാധുക്കളിൽ യേശുവിനെ അദ്ദേഹം ദർശിച്ചു. വെറും തിയററ്റിക്കൽ ലൈഫ് അല്ലായിരുന്നു അച്ഛൻ്റേത്, പ്രാക്ടിക്കൽ ലൈഫായിരുന്നു. ശ്രീദേവിയും കൂട്ടുകാരും 10-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. പിന്നീട് ശ്രീദേവി അന്തർജനം അധ്യാപികയായി. ഇന്ന് ശ്രീദേവി ഉലക ചുറ്റും ശ്രീദേവി അന്തർജനമായി മാറി പ്രശസ്തയായി. ഇതെല്ലാം കാണുമ്പോൾ അച്ഛൻ്റെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവാം. അമ്മയുടെ വിഷമം കണ്ട് കണ്ടപ്പോൾ അച്ഛനും മനസ്സുകൂട്ടായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാൻ ഇതിനെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇല്ലത്തേക്ക് വരുന്നുണ്ട്. ഞാൻ ഇല്ലത്ത് വന്ന് വേണ്ടതുപോലെ ചെയ്തോളാം. അപ്പം ഞങ്ങളെന്താ മനസ്സിൽ വിചാരിച്ചാൽ അച്ഛൻ ഇല്ലത്തേക്ക് വരെ ഇത്ര വലിയ ഒരാൾ, ഈ സ്കൂളും മഠവും മാനേജരും ഈ തിരക്കും ഇത്ര വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള ഇത്ര വിശുദ്ധിയൊക്കെ ഉള്ള ആൾ ഞങ്ങളുടെ അടുത്തേക്കൊക്കെ എങ്ങനെയാണ് വരിക, വരുമോ എന്നൊക്കെ ഒരു സംശയം എനിക്ക് തോന്നി. അത് നമുക്ക് നോക്കാം, എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമല്ലോ ദൈവമല്ലേ ആൾ എന്നുള്ള സമാധാനത്തിൽ ഞങ്ങൾ തിരിച്ചുപോയി. അപ്പോൾ 3-4 ദിവസം കഴിയുമ്പോഴുണ്ട് ഒരു ദിവസം അച്ഛനതാ വരുന്നു. അച്ഛനെ കണ്ടപ്പോൾ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് സന്തോഷാശ്രുക്കളൊക്കെ ആയി. നമസ്കരിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇല്ലത്തേക്ക് അകത്തേക്ക് കയറി അകത്ത് വന്നിരുന്ന് ആങ്ങളമാരോടും ചേട്ടന്മാരോടും അപ്പന്മാരോടും എല്ലാവരോടും സംസാരിച്ച് കുട്ടിയെ പറഞ്ഞയക്കണം എന്നുള്ള ആ ഒരു നിബന്ധനയിലേക്ക് അച്ഛൻ എത്തിച്ചു. അങ്ങനെ എനിക്ക് സ്കൂളിൽ വന്ന് പഠിക്കാൻ കഴിഞ്ഞു. അച്ഛനാണ് എൻ്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആക്കി തീർത്തത്. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി. എൻ്റെ മോളെ ഏതായാലും വാശി പിടിച്ചുവെങ്കിലും അത് ചെയ്യാൻ ചെയ്തു തീർത്ത് കൊടുക്കാൻ എനിക്ക് സാധിച്ചുവല്ലോ, ഇങ്ങനെ ആയല്ലോ, അച്ഛൻ അതിന് അനുഗ്രഹിച്ചുവല്ലോ എന്ന് അമ്മയ്ക്ക് സന്തോഷമായി. അങ്ങനെയാണ് കുഴിക്കാട്ടുശ്ശേരി സെൻറ്റ് മേരീസിൽ വന്ന് ഞാൻ പഠിക്കുന്നത്. ദീപം 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 ചേർന്ന് കുറേശ്ശെ അമ്മാവനൊക്കെ തന്ന് 8-ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം അങ്ങോട്ട് തീർത്തു. 9-ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും വീണ്ടും പ്രശ്നമായി. ആരും സാമ്പത്തികമായിട്ട് എന്നെ സഹായിക്കാനില്ല. ആരും ശമ്പളക്കാരോ എന്നോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരോ ആരുമില്ല. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം വഴിമുട്ടിപ്പോകുമോ എന്നൊരു സംശയം എനിക്ക് തോന്നി.
തിരിച്ച് മഠത്തിൽ വന്ന് ഒരു ദിവസം പള്ളിയിൽ വരുമ്പോൾ അച്ഛൻ എന്നും ഉണ്ടാവും കൂടെ. 11:30 മണിയാകുമ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ ശ്രീദേവി അന്തർജനം വിശേഷിച്ച്? പിതാവിനെ കണ്ടിട്ട് പോകാന്ന് കരുതി. പ്രാർത്ഥിക്കണം, ഇല്ലത്തെ ആകെ വിഷമത്തിലാ, ആരും സഹായിക്കുന്നില്ല. കുറച്ചെല്ലാം സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും, അതൊക്കെ സന്തോഷപൂർവം സഹിക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്നത്. എങ്കിലേ നമ്മൾ അഹങ്കരിക്കാതിരിക്കൂ. അഹങ്കാരമാണ് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത്. പിതാവ് പറയുന്നത് ഭാവിയിൽ സന്തോഷിക്കാൻ വേണ്ടിയാണ് ഈ സഹനം. പിന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്ന സഹനങ്ങളെ ദൈവം തരൂ. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, കുട്ടിക്ക് പഠിക്കല്ലേ വേണ്ടു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഞാൻ നമസ്കരിച്ചു. എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. നമ്മൾ എപ്പോഴൊക്കെ നമസ്കരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അച്ഛൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇരിക്കാനും സാധിക്കുന്നത്. ഇത്ര ഗ്രാൻഡായിട്ട് എനിക്കിവിടെ ഇരുന്ന് അച്ഛൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രമുണ്ട്. അങ്ങനെ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി, കല്യാണക്കാരൻ കല്യാണവും കഴിച്ചു. അങ്ങനെ ആ SSLC പരീക്ഷയാണ് എൻ്റെ ജീവിതത്തിലേക്കുള്ള മാർഗം. അച്ഛൻ സഹായിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നില്ല. മാസ ഫീസ് മാത്രമല്ല, ട്യൂഷൻ ഫീസ്, സ്പെഷ്യൽ ഫീസ്, യാത്രകൾ. എവിടെ യാത്രയുണ്ടോ അപ്പോൾ സിസ്റ്ററെ കുട്ടി പോരെ, കുട്ടി വന്നില്ലെങ്കിൽ ഇവിടെ നടക്കില്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് എല്ലാ ദിക്കിലേക്കും എന്നെയും കൊണ്ടുപോകും. എവിടെ എവിടെ പോകുമ്പോഴും ഞാനും ഉണ്ടാവും. എലക്യൂഷൻ, അക്ഷരശ്ലോകം, ഡ്രാമ, ഇങ്ങനെയുള്ള കലാപരിപാടികൾക്ക് എല്ലാ സിസ്റ്റേഴ്സ് പോകുമ്പോഴും എന്നെയും കൊണ്ടുപോകും. അങ്ങനത്തെ നല്ല നല്ല പരിപാടികളിലൊക്കെ എനിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ എനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് ഈ നില ഒരിക്കലും കൈവരില്ല. അതിൽ ഞാൻ 1000 വട്ടം ദൈവത്തിനോട് നന്ദി പറയുന്നു. വിധേയത്തിൽ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. ടീച്ചറെ, വിധേയത്തിൽ അച്ഛൻ്റെ സാധുക്കളോടുള്ള സമീപനം, പാവപ്പെട്ടവരോടുള്ള സമീപനം മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു ടീച്ചറുടെ കാഴ്ചപ്പാടിൽ? പകുതി ചിരിച്ച് സന്തോഷവാനായിട്ട് എല്ലാവരോടും ഒരേ രീതിയിലുള്ള ദർശനത്തോടുകൂടി ഇരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് പള്ളിയിൽ വന്നാലേ അച്ഛനെ കാണാണ്ട് ഞാൻ പോകില്ല. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡ്രമ്മ പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവും. അതിൽ നിറയെ മിഠായിയോ എന്തെങ്കിലും തീറ്റ സാധനങ്ങൾ, സ്വീറ്റോ എന്തെങ്കിലും ഉണ്ടാവും. കുട്ടികളെ അടുക്ക വിളിച്ച് എല്ലാവരുടെ കയ്യിലും കൈ നിറയെ പ്രായഭേദമന്യേ സ്നേഹത്തോടുകൂടി ദയാവായ്പോടുകൂടി കൊടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ എൻ്റെ കൂടെ പഠിക്കുന്ന 3 കുട്ടികളുണ്ടായിരുന്നു. ഒരു അമ്മണീന, എൻ അമ്മണിയാണ്, അപ്പം ഞങ്ങൾ വിളിക്കൽ അമ്മണീനാണ്, ഒരു ലീല, ഒരു മേരിക്കുട്ടി. ഇവർക്കും എന്നെപ്പോലെ തന്നെ കാശില്ലാതെ പഠിക്കാനായിട്ട് വന്നവരാണ്. അതിൽ അമ്മണീന എന്നെക്കാട്ടൊക്കെ നന്നായിട്ട് പഠിക്കും, മിടുമിടിക്കുകയാണ്. അവൾക്കും എനിക്കും ഒരേ ഗ്രേഡിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. 60 കൊല്ലം മുമ്പുള്ള കഥയാണ്. അച്ഛൻ്റെ അടുത്ത് വരുന്നവർക്കൊക്കെ വളരെ സന്തോഷമാണ്. ആരും മുഖം കുനിച്ചു പിടിച്ചു പോകുന്നതിന് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരോടും നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് കാഴ്ചവെക്കാറ്. ജാതി ഏതാണെന്നോ മതം ഏതാണെന്നോ ചിന്താഗതി എന്താണെന്നോ ഒന്നും അച്ഛൻ ചിന്തിക്കാറില്ല. അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം എല്ലാവർക്കും കിട്ടും. എല്ലാവരോടും ഒരേ രീതിയിൽ സമന്വയ ഭാവത്തോടുകൂടി സ്നേഹ വായ്പോടുകൂടി പെരുമാറുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. ഞാനൊരു നമ്പൂതിരി കുട്ടിയാണെന്നുള്ള പ്രത്യേകതയൊന്നും ഉള്ളത് കൊണ്ടല്ല എന്നോട് പെരുമാറിയത്. എല്ലാവരോടും ഒരേപോലെയാണ് അച്ഛൻ്റെ പെരുമാറ്റം. എന്നെ സംബന്ധിച്ച് ഒരുപാട് ദാരിദ്ര്യവും അരുതുകളും മാത്രമാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ എന്നെ അത് അത്രയൊന്നും ബാധിച്ചിട്ടില്ല. പഠിക്കണം എന്നുള്ളൊരു ഉപാധി ഉള്ളത് കൊണ്ട് ബുക്സാണെങ്കിൽ സിസ്റ്റർമാരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചു പോയ കുട്ടികൾ അവരുടെ പഴയ ബുക്കുകളൊക്കെ അവർ വാങ്ങിച്ചു വെക്കും. വാങ്ങിച്ചു വെച്ചിട്ട് എന്നെപ്പോലത്തെ ആൾക്കാർക്ക് അവരാ ബുക്ക് എടുത്ത് തിരിച്ചു തരും. ഞാനത് പഠിച്ചിട്ട് പൊതിയൊക്കെ ഇട്ട് നല്ല ഭദ്രമായിട്ട് അതിന് അരു മൂലയൊക്കെ മുറിച്ച് സുന്ദരമായിട്ട് അടുത്ത വർഷം അത് സിസ്റ്ററെ ഏൽപ്പിക്കും. പഠിച്ചു കഴിഞ്ഞ കുട്ടികളുടെ പുസ്തകങ്ങളാ, ഒരു പേജ് പോലും കളയരുത്. വർഷാവസാനം ഒരു കേടുപോലും കൂടാതെ തിരിച്ചേൽപ്പിക്കണം. പുസ്തകം വാങ്ങാൻ വിഷമിക്കുന്ന കുട്ടികൾക്ക് അടുത്ത വർഷം ഇത് തന്നെ കൊടുക്കാമല്ലോ. സൂക്ഷിച്ചു തരാം സിസ്റ്റർ. അങ്ങനെയാണ്
ബുക്സ് വാങ്ങുന്നു. ബുക്സ് ഒന്നും വാങ്ങാൻ ഇല്ലത്തുനിന്ന് പൈസ ഒന്നും കിട്ടില്ല. ആരും ബുക്കൊന്നും വാങ്ങിത്തരില്ല. നോട്ട് ബുക്കും കിട്ടില്ല. നോട്ട് ബുക്കൊക്കെ ആരുടെങ്കിലും ബുക്ക് എടുത്തിട്ട് നോക്കി പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ എഴുതിയെടുക്കണം. നമുക്ക് ബുക്കൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഈ കുഴിക്കാട്ടുശ്ശേരി സെൻറ് മേരീസ് എന്ന് പഠിച്ചത്. അങ്ങനെ നല്ല നല്ല പ്രചോദനങ്ങൾ കിട്ടിയ സ്ഥലമാണിത്. ഈ അച്ഛൻ്റെ അനുഗ്രഹവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പഠിക്കാൻ എനിക്ക് പ്രചോദനവും കിട്ടിയിട്ടുണ്ട്. അതിനുള്ള സൗകര്യവും എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. സാമ്പത്തിക സഹായം, ഭക്ഷണ സ്വാതന്ത്ര്യം എല്ലാം എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എൽ പി സ്കൂളിൽ കഞ്ഞി ഉപ്പുമാവ്, ഞാൻ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്, പക്ഷേ എൽ പി സ്കൂളിൽ കഞ്ഞി ഉപ്പുമാവ്, അവിടെയുള്ള കുട്ടികൾക്കുള്ള ഫുഡുണ്ട്. ആ ഫുഡിൽ നിന്ന് എനിക്കൊരു ഷെയർ അവിടെ എടുത്തു വയ്ക്കും. എന്നെ പോലെ 3 കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു എൻ്റെ ഇതേ ഗ്രേഡിൽ. അവരെയും അച്ഛൻ സഹായിച്ചിരുന്നു. പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി കല്യാണക്കാരൻ കല്യാണവും കഴിച്ചു. അങ്ങനെ ആ SSLC പരീക്ഷയാണ് എൻ്റെ ജീവിതത്തിലേക്കുള്ള മാർഗം. കണ്ണൂര് വിമൻസ് ട്രെയിനിങ് സ്കൂളിൽ പോയി, ഹോസ്റ്റലിൽ പോയി നിന്ന് അവിടെ പോയി TTC ചേർന്ന് TTC ജയിച്ച് അന്നേരം ഫസ്റ്റ് ഇയർ ഇപ്പോഴുള്ള മൂത്ത മകനെ പ്രഗ്നൻസി, സെക്കൻഡ് ഇയർ ഡെലിവറി, കുട്ടിയെ വെച്ചിട്ട് TTC കഴിഞ്ഞ് പുറത്തിറങ്ങിയപാട് ജോലിയും കിട്ടി. അന്നത്തെ കാലത്തൊന്നും നമ്പൂരിമാർ പെൺകുട്ടികളൊന്നും ജോലിക്ക് പഠിക്കാനൊന്നും ആരുമില്ല, പഠിച്ചാരും പുറത്തേക്ക് വരുന്നില്ല. ജോലി കിട്ടിയതുകൊണ്ട് വലിയ സന്തോഷമായി. കുറ്റൂര് എന്ന് പറയുന്ന സ്കൂളിലാണ് എനിക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിക്കരുത്, ഓ എൻ്റെ സിസ്റ്റർമാരെ പോലെയൊക്കെ തന്നെ ഞാനും ടീച്ചറായില്ലേ, ഇനി എന്താ വേണ്ടത്, എനിക്ക് ഏമായില്ലേ, ശമ്പളമൊക്കെ കിട്ടുമല്ലോ, സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ആ മോഹത്തോടുകൂടി അങ്ങനെ 38 ഗവൺമെൻറ്റിനെ ഞാൻ സേവിച്ചു. 38 സർവീസ് കെട്ടി കനത്ത പെൻഷനും വാങ്ങിയിട്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഗവൺമെൻറ് നല്ല പെൻഷൻ തരുന്നുണ്ട്, വേണ്ടത്ര കുടുംബവും നാടും വളർത്തേണ്ട പെൻഷൻ എനിക്ക് തരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപികയാണ്. ഗീതാ ക്ലാസ്സിന് ഒക്കെ ഞാൻ പോയി പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും തുടർന്ന് ആ ടീച്ചർ എന്നുള്ള ആ പേര് ഞാൻ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അച്ഛൻ്റെ ആ അന്നത്തെ ആ സന്മനസ്സില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. വിധേയത്തിൽ അച്ഛനിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ സ്നേഹവും കരുതലും കരുണയും എൻ്റെ ജീവിതത്തിൽ ഒരു അധ്യാപിക എന്ന രീതിയിൽ 200,000 കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ആ ആത്മധൈര്യവും ആ വിശ്വാസവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ വിധേയത്തിൽ അച്ഛനെ നമസ്കരിക്കുന്നു. ഈ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ. Thank you.
വൈഭവം വാഴ്ത്തുവ. സത്യമാണ്.